Maria,
Thank you.
For deliverance from the evil one, for thine is the kingdom, thy power, thy glory, forever and ever. Amen. He is with thee, Mary, full of grace. Lord is with thee, blessed art thou among women, and blessed is the fruit of thy womb, O Lord Jesus Christ. Oh, what did Saint Mary, Mother of God, pray for us in the name of the Lord, time, son of death. Amen. Moshe Damashtora. Maria.
Thank you.
Snehatilanyonim Bermari, Almaundi Aikara, Samathan, Rathadirta, Pan, Samiji, Jami, Ningala, Vikapol, Yaga, Pratyasika, Ningala, Vikthalbole, Charita, Unne, Atma, Unne, Kata, Vidwin, Vishwas, Unne, Snana, Unne, Allow, Kumir, Allow, Allow, Kumir, Allow, Kumir, Allow, Kumir, Allow, Kumir, Devo, without my own, aha, Krishna, Yohana, Sri Hari, Asushya, Shuddha, Sumanam, Sumanam, Sumanam,
picture. Let's go. I love the pictures I took after every game with Poppy and Zane. Like a typical boy. Now I can say these pictures are great memories. I'm glad we have them to cherish forever. അവസാനമായിട്ട് വളരെ മാനസിക അടുപ്പമുണ്ടായിരുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മാതൃഫേമ. ഇപ്പോൾ അദ്ദേഹം സംതൃപ്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ നേടിയെടുക്കുന്നു മക്കൾ. സെയിന്റ് തോമസ് മലങ്കര വാട്ടർ ഓഫ് ചർച്ചിന്റെ താമര വീട്ടിലെ എല്ലാ അംഗങ്ങളും എല്ലാവരും സ്നേഹിച്ചുപെടുകയും എല്ലാവരും സ്നേഹിക്കുകയും എന്റെ വിദ്യാഭ്യാസം കൊണ്ടോ മറ്റുള്ള സാമ്പത്തിക നേട്ടം കൊണ്ടോ യാതൊരു അഹങ്കാരവും കാണിക്കാതിരുന്ന ബഹുമാനപ്പെട്ട വന്യനായ ജോർജ് ആലൻ ഒരു നല്ല യാത്രയേപ്പ് നൽകാനായിട്ടാണ് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്നത് വന്നിരിക്കുന്നത്. എന്നാൽ ലോകമൊക്കെയും വൃന്ദരിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇത്ര വലിയൊരു മഹാമാരിക്ക് മുമ്പിൽ നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. സകലരുടെയും ആശ്വാസത്തിനായിട്ടും റിക്കവറിക്കുമായിട്ട് നമുക്ക് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ഒരു നല്ല വേർപാടിനെ കുറിച്ച് ബൈബിൾ ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നുണ്ട്. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരെ അനുഗ്രഹിച്ച് അവരോട് കൽപ്പിച്ചതിന് ശേഷം കാൽ കട്ടിപ്പടിമയിലെടുത്ത് വെച്ച് പ്രാണനെ വിട്ട് സ്വന്തം ജനം ചേർന്നു വരുന്നു. ഇത് തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തില് ജോർജ് ആലന്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ ശനിയാഴ്ച വിളിച്ചു
ഒക്കെയും പറഞ്ഞതിന് ശേഷം ഞാൻ കിടക്കുകയാണ്, അതൊന്നും ക്ഷീണത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എഴുന്നേൽക്കുമ്പോഴേ എന്നെ വിളിക്കാൻ പറ. ഇപ്പോൾ വിളിക്കുകയും താൻ പറയും ഒക്കെയും ചെയ്യുമായിരുന്നു സ്നേഹനിധിയായ ആ അപ്പൻ. പിന്നീട് ഇത് സംഭവിച്ചു, ഇങ്ങനെ ഇത് കേൾക്കുകയും ചെയ്തു. ആരോടും ദേഷ്യപ്പെടാതെ എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപെടുകയും എല്ലാവരെയും നമ്മളെ കാട്ടില് ശ്രേഷ്ഠർ എന്ന് എണ്ണുകയും ചെയ്തിരുന്ന ജോർജാന് സൗത്ത് ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെയും മിക്കവാറും ആഴ്ചകളിൽ എന്ന് സംസാരിക്കുന്നതിനും കാണുന്നതിനും പോകുന്നതിനും അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനും ഒരു നല്ല സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നതിന് എനിക്ക് സാധിക്കുന്ന ഏകദാശത്തിനോടുകൂടി ദൈവത്തിന് സംഗതി ഞാൻ ഓർക്കുകയാണ്. ഒരു തികഞ്ഞ ദൈവവിശ്വാസിയും ആയിരുന്നു ജോർജ്. അദ്ദേഹം എപ്പോഴും ചെയ്യുമ്പോൾ നമ്മളെ ഉദ്ഘോഷിക്കുന്ന സംഗതിയുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കുകയും പുരുഷത്വം കാണിക്കുകയും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സ്നേഹത്തിൽ ചെയ്യുകയും അക്ഷരാർത്ഥത്തിൽ പല അവസരങ്ങളിൽ ഞങ്ങൾ സംസാരിക്കുമ്പോഴും കാര്യങ്ങൾ പറയുമ്പോഴും ഈ ഒരു പെരുമാറ്റം നടത്തി നിന്നുകൊണ്ട് ഇതിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനും ആരെല്ലാം എന്തെല്ലാം ഇതിന് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ശരി ഇറങ്ങി വരുമ്പോഴേ ഞാൻ ഒരു വാക്കെ പറയട്ടുള്ളൂ. അപ്പോ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് ദൈവൻ തമ്പുരാന് അത് കൊടുത്തതായിട്ടുള്ളൊരു ഒരു ശ്രേഷ്ഠമായൊരു വരമാണ് ഞാനായി വിചാരിക്കുകയാണ്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കാണുമ്പോൾ അവരെ ദർശിച്ചാൽ ഒരു മനുഷ്യ ജീവിതം പരിപൂർണമായി എന്ന് എഴുതിയിരിക്കുമ്പോൾ വേദപുസ്തകത്തിൽ മോസസ് ഇപ്രകാരം ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ നിങ്ങളുടെ ആയുസ് 70 സംവത്സരം അല്ലെങ്കിൽ 80 സംവത്സരം ഇത് ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിച്ചു കൂട്ടുന്നു, ഇത് പെട്ടെന്ന് കഴിയുന്നു, ഞങ്ങൾ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നു, ഞങ്ങൾക്ക് ഉപയോഗവും ബുദ്ധിമുട്ടും ഒരു ഹൃദയം തരണം. അപ്പോൾ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞതിനേക്കാളും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞതിനേക്കാൾ 87 വർഷക്കാലം ഈ ലോകത്തിലെ ജീവിച്ച് ഒരു ക്രിസ്തീയമായ ജീവിതം, ധന്യമായ ജീവിതം കാഴ്ചവെച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ച ബഹുമാന്യനും ആദരണീയനുമായ ജോർജാന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഭദ്രാസന പ്രതിനിധി എന്ന പേരിലുമുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തിട്ട് നിന്നുള്ള ആദരാജ്ഞികൾ. അതോടുകൂടി ആന്റിക്കും മക്കൾക്കും സകല മാനുഷ്യ ബുദ്ധിയെയും കവിത ദൈവിക സമാധാനം സ്വർഗസ്ഥനായ പിതാവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ സിസ്റ്റർ മേരി ജോൺ തോട്ടത്തിൻ്റെ ഏതാനും ചില വരികൾ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്ന് ആ സിസ്റ്ററിന്റെ പാട്ടും തോർത്താൽ നല്ലതായിട്ടും തോന്നുകയാണ്. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും കൊണ്ടുപോകയില്ല സമർത്ഥനായ സീസറും പ്രഗത്ഭനായ ഹോമറും സമത്വമറ്റ സോളമെന് തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിക്രമത്തിലെങ്കിലി നമുക്കു പിന്നെ ശങ്കയെന്തു മാറ്റമൊന്നുമില്ലിതിൽ. നമ്മളിതെപ്പോഴും ഓർക്കുന്നത് നല്ലതായിരിക്കുന്നു. നന്ദി. Thank you.
happy to me was the best grandfather that I could ever ask for. He always saw the best in people, and he inspired me in so many more ways than he'll know. When I was a little girl, my grandfather would tell me stories of when he was growing up in India, and when he, my mom, his daughter, was born, and when he was teaching at the University of Mississippi, and when, I don't think that he missed out on a lot of experiences, and he achieved a lot in his life, but I do think that his life is based on more than just what he experienced and what he did and all that he accomplished. I think that it's also measured in his trips that he took with his wife, my grandmother, Mei Mei, and all the things that he got to experience with his siblings, laughing with his siblings, and all the things that my uncle and my mom accomplish and all us grandchildren accomplish because of him. And when you look at it that way, I think that his story is still going on. And I think that's a really beautiful thing. And I'm really grateful for that. And I miss him a lot. Looking back at pictures of him, he was always the center of attention. The room always revolved around him, kind of brought a light into it. And I didn't know him back then, I wish I did, but I knew him at his worst, and even then, he was always optimistic, always talking about the future of 4 weeks from now, 8 weeks from now, and he just always had like such a positive attitude towards everything. And he always believed in me, and he always talked to me about my future, everything. He always supported me no matter what. Thank you. It's with great sadness I am standing here. When the church called me on August 3rd, my man told me that Jordan has asked me, I was completely shattered and uncovered. Each and every member of the church also feels the same. I remember the gentle spirit and helpful nature of George Engel, and we will all remember him as an exceptionally special and giving person. His loving smile and cheerful nature will never be forgotten. His contribution to the church is immense and will never be forgotten. Uncle will be always there in all general body meetings and will always give his opinion and suggestion for the betterment of the church. For me, it's a great personal loss, and I will always miss his suggestions and opinions. There are a lot of memories that I want to share, but
but that due to limitation of time, it's not allowing me to say. There is great void to be filled by George Edward Parsi. We will always remember George Edward by seeing this beautiful altar. Which was donated by uncle. On behalf of Managing Committee and on my personal behalf, our deepest and heartfelt condolences to Mary and Anirudh family, Sarah and family. May uncle soul rest in peace. Thank you. We have a condolence message from our Diocesan Metropolitan Dr. Zacharias Mahapain. Blessing to our respected co-apostles, beloved priests, deacons, and all the faithful members of St. Thomas Orthodox Church, Bombana Beach. Grace and peace to you all in the name of the Father, Son, and Holy Spirit. Dearly beloved, we are here today primarily to bid a sacramental farewell to a great soul, Professor Dr. K.P.George, Wellington, Florida, who was a stalwart senior member of Malaga Orthodox community in South Florida as a whole, and particularly one of the pioneers who founded St. Thomas Orthodox Church, Pompano Beach. It is with a heavy heart we received the news of the sad demise of the great son of the church from our beloved Elder. I'm fortunate enough to meet Dr. George when I visited Pompano Beach, and I recollect my memory of visiting his house and receiving their hospitality. I felt the dignity and magnanimity of the personality as a staunch believer of the faith of the Holy Church. He is hailing from the Nichupadan family, one of the prominent Orthodox families in college in Ernakulam district. Many of them from that family are close to me, and I have great respect and honor towards them. At this time, with gratitude, I remember the support and guidance of Professor Dr. K.P.George to the diocese, and on behalf of the Diocesan Council, the clergy, and all the faithful members of the Diocese of Southwest America, I offer all prayers, condolences, and pray that the power of the Holy Spirit strengthen the beloved family, especially Mrs. Mary George, Anil George, and Sarah and their families. As we read in St. Paul's letter to 1 Corinthians, as in Adam all die, even so in Christ shall be made alive. Let us be together at the time of resurrection and inherit the eternal life promised by our Lord and Savior Jesus Christ. May the Almighty God embrace this great soul along with the saints and angels and shelter him in the heavenly abode of light. May the love of God the Father, grace of our Lord Jesus Christ, and the fellowship and communion of the Holy Spirit be with you all forever. Amen. Metropolitan Dr. Zacharias Mahapain. Now, George Edward's son, Mr. Ani. I want to begin by saying thank you to the Hutchins and the bishops who have been my father's spiritual guide in matters of God and faith. I want to thank the membership of St. Thomas Church, who have been his spiritual family for so many years. I also want to thank my father's family, both here and in India. I know that he was very proud to be part of an impressive group of engineers, doctors, farmers, business people, and more. And finally, I want to thank and send my love to my father's wife and my mother, who came to this country as a young woman, and over the 62 years that they were together, built a life for my sister and myself. My father was a character, as many of you know. He loved a good joke, and one of my favorites was one he told at the last university graduation ceremony he attended before retiring. He said the dean of the college gave him 1 second to speak for every year he worked there,
And so his speech was going to be 41 seconds long. And in that spirit, I should be given at least 87 seconds for each year my father spent on this earth. And how do you summarize a man's life in 87 seconds with so many experiences and touch so many lives? His experiences alone, growing up in Kerala, coming to Iowa to study engineering, teaching in Mississippi, and eventually retiring to Florida, would take hours to describe. I consider myself lucky, since I have so many great memories of my father, both in his younger and older years. One of my earliest memories is the time he gave me a driving lesson. I was 3 years old, and it did not go in so well. So as we pay our respects and say our goodbyes, please keep your best memories of my father close to your heart. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയരെ, നമ്മൾ ഇന്ന് വേറെ തിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട ജോർജ് സാറിനെ യാത്രയായിരിക്കുവാൻ വേണ്ടിയുള്ള ശുശ്രൂഷ ആരംഭിക്കുവാൻ പോവുകയാണല്ലോ. സംഗീതന്ത്രങ്ങൾ വായിക്കുന്നു, മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. അതിൻ്റെ പ്രഭാവം പ്രയാസവും ദുഃഖവും മാത്രമേ. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പ്രായപരിധി എല്ലാം കഴിഞ്ഞ് മക്കളെയും മക്കളുടെ മക്കളെയും എല്ലാം കണ്ട് അവരോട് ഒന്നിച്ച് ജീവിച്ച ശേഷമാണ് ബഹുമാനപ്പെട്ട ജോർജ് സാർ ഈ ലോകത്തു നിന്നും കടന്നുപോയിരിക്കുന്നത്. വേറെ ഏത് പ്രായത്തിനാണെങ്കിലും ദുഃഖകരമാണ്. ശരീരപ്രകാരം നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ക്രിസ്ത്യാനികളായ നമ്മളെയൊക്കെ പ്രത്യാശിക്കുവാനുള്ളത് മരണത്തിൻ്റെ അധികാരത്തെയും ശക്തിയെയും തകർത്ത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമുക്കായി സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാനായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ കഷ്ടതയും രോഗവും എല്ലാം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും അകന്ന് വളരെയേറെ സന്തോഷകരമായ ഒരനുഭവത്തിലേക്കാണ് യഥാർത്ഥ വിശ്വാസി കടന്നു പോകുന്നത്. വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, ദൈവം തമ്പുരാൻ അവൻ ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം കുറച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മറുപടിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഈ ഒരു അവസ്ഥയിലേക്കാണ് കണ്ണുനീരും ദുഃഖവും ഒന്നുമില്ലാതെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ പ്രിയ സഹോദരൻ കടന്നു പോയിരിക്കുന്നത് എന്നുള്ളതായ ആ വിശ്വാസത്തിൽ നമുക്ക് അനുശ്വസിക്കാം. ബഹുമാനപ്പെട്ട ജോർജ് സാർ, ഞാൻ ഈ ഇടവകയിൽ നിന്നും പോയതിനു ശേഷമാണ് ഇവിടെ വന്ന് ഇവിടെ മൂവ് ചെയ്യുന്നതും ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നതും. അതുകൊണ്ട് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പരിചയം സാറുമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓരോ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ കാണും, ഫാമിലി കോൺഫറൻസിനൊക്കെ പോകും, അവിടെ വെച്ച് കാണും. മാത്തുക്കുട്ടി നേരത്തെ ഓർമ്മിച്ചതുപോലെ ഇതുപോലെ ഒരു ഹയർ പൊസിഷൻ ഇരുന്നതായ ഒരു വ്യക്തി, അത് എത്ര സൗമ്യമായിട്ടാണ് ആളുകളോട് ഇടപെടുന്നതും സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സംസാരവും എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു.
അതുപോലെ ഈ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും വളരെ സജീവമായിട്ട് വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹം പള്ളിയുടെ കാര്യത്തിലും ഭദ്രാസനത്തിന്റെ കാര്യത്തിലും അദ്ദേഹം പ്രവർത്തിച്ചു. നമ്മുടെ കഴിഞ്ഞ വർഷം കടന്നുപോയ സഭയുടെ ആത്മായ ട്രസ്റ്റി ജോർജ് ജോസഫ് അദ്ദേഹത്തോട് ഞങ്ങൾ ഇരിക്കുന്ന ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹങ്ങൾ പറഞ്ഞു, എൻ്റെ അങ്കിൾ അവിടെയുണ്ട്, ജോർജ് സാറിൻ്റെ കാര്യമാണ് അവിടെയാണ് കോർട്ടായിലാണ് എന്ന് ഒക്കെ എൻ്റെ അങ്കിളാണ് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് സാറിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഡയറക്ടർ ചെയ്യാറുള്ള അദ്ദേഹം ഞങ്ങൾ അടുത്ത ബന്ധുക്കാരാണ് എന്ന് സാറ് പറഞ്ഞു. ഇപ്പോൾ യാത്രയായിരിക്കുന്നു, ഇത് എന്നേക്കുമായിട്ടുള്ളൊരു യാത്ര വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണുവാൻ മഹത്വത്തിൽ എഴുതുന്ന കർത്താവിനെ ഒന്നിച്ച് നിന്നുകൊണ്ട് എതിരേൽപ്പാൻ തക്കവണ്ണം നമ്മളെയും നമ്മളിൽ നിന്ന് കടന്നു പോയിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരനെയും അർഹനാക്കി തീർക്കണമേ, ദൈവതാവിനെയും അർഹനാക്കി തീർക്കണമേ എന്ന് കർത്താവിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേറൊരാളിരിക്കുന്ന ബഹുമാനങ്ങൾക്കെല്ലാം ആശ്വാസവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി സാറിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിയോസ് പള്ളിയിലെ എല്ലാ ആളുകളുടെ നാമപ്രദമായ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുകയും ആശ്വാസവും സന്തോഷവുമായ സമയങ്ങളിലേക്ക് നിന്ദ്രിച്ചു
ദൈവമേ നമ്മെ
ജീവപാരിണി
എങ്ങനെ ഇരിക്കുന്നുവോ
I'm going to
അധികാരത്തിൽ കൽപ്പിച്ച ക്രമീകരിച്ചതിനായ മശിഹാപുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ സ്വർഗീയ സേനയുടെ സഹായം ഇവനെ അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്നതായ ഈ തൈലം മുഖാന്തിരം ആയാറ് പതിയുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പതിയോര സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയത്തിൽ നിന്നും ഇവൻ രക്ഷപ്പെടു മാറാകട്ടമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുടെ ആനന്ദത്തിലേക്ക് ഇവനെ ആനന്ദിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരോഹായിരിക്കും സ്തുതി പാടുകയും ചെയ്യും മാറാകണമേ. ആമേൻ. വർക്കുമോ പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധവുമാണ് തിരുനാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലമൊഴിക്കപ്പെടുന്നു. തിരികെ ചേരും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവേ ഇതാ തിരുവിഷ്ണുമി ദാസനിൽ നിറവേറിയിരിക്കുന്നു. ആമേൻ.
യാതൊരു മടിയും കൂടാതെ അദ്ദേഹം ഈ ഇടവകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും
മറ്റെല്ലാ കാര്യങ്ങൾക്കും ഏത് കാര്യത്തിനും വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചാലും അദ്ദേഹം അത് നിറഞ്ഞ മനസ്സോടെ സ്നേഹത്തോടെ അത് ഇടവകയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളത് എല്ലാ കാലത്തും ഇടവക ഓർക്കേണ്ടുന്ന നന്ദിപൂർവ്വം സ്മരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഓരോ മനുഷ്യരും ഈ ഇടവകയിലുള്ള ഇടവകങ്ങളിലുള്ള ഓരോ മനുഷ്യരും അവരവരുടെ വിയർപ്പ് കൊണ്ടാണ് ഇടവക കെട്ടിപ്പടുത്തിട്ടുള്ളത്. അതിൽ കൂടുതലും കുറവ് നൽകിയിട്ടുള്ളവരുണ്ടാകാം, എന്നാലും എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുവാനുള്ളൊരു ബാധ്യത നമുക്ക് എല്ലാവർക്കും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ജോർജ് സാർ. ആൻറ്റി, ഞാൻ എപ്പോഴും ചിന്തിക്കും 87 വയസ്സുള്ള ഒരു മനുഷ്യൻ തൻ്റെ ഇഹജീവിതത്തിലെ കാലം പൂർത്തിയാക്കി മടങ്ങി പോകുമ്പോൾ അതൊരു പൂർത്തീകരണമാണ്. അദ്ദേഹത്തിന് മക്കളുണ്ട്, ഗ്രാൻഡ് ചിൽഡ്രൻസ്, അതുപോലെ എല്ലാമായി എല്ലാം കണ്ട് സന്തോഷവാനായി മടങ്ങിപ്പോകുന്ന ഒരാളാണ് സാർ. പക്ഷേ എനിക്ക് ആൻറ്റിയെ അന്ന് സാറ് സീരിയസ് ആണെന്ന് വിളിച്ച അന്ന് മുതൽ ഇന്ന് വരെ ആൻറ്റിയെ കാണുമ്പോൾ അവർ തമ്മിലുള്ള ജീവിതത്തിൻ്റെ അവർക്കിടയിലുണ്ടായിരുന്ന ആ ഒരു മധുരം എത്രമാത്രം ആഴമുള്ളതായിരുന്നു എന്നിപ്പോൾ ഞാൻ ഓർക്കുകയാണ്. വേർപാട് ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു, തീർച്ചയായിട്ടും വേദനാജനകമാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ആൻറ്റിയോടും മക്കളോടും അവരോട് പറയാനുള്ളത് നമ്മൾ സന്തോഷത്തോടെ സാറിന് യാത്രയാണ്. കാരണം ഇത് നമ്മൾ പറയുന്ന ശവസംസ്കാരം എന്നാണ്. സംസ്കരിക്കുക, വി ഹാവ് ടു പ്രിസേർവ്, നമ്മളിത് വി ആർ ഗോയിങ് ടു പ്രിസേർവ് ദ ബോഡി ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഈ മൃതശരീരം സംസ്കരിച്ച് സൂക്ഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു നിറഞ്ഞ മനസ്സോടുകൂടി സാറിനെ യാത്രയാക്കണം എന്നുള്ളത്. എന്നാൽ സാറിൻ്റെ ആബ്സെൻസ് വലിയൊരു വാക്വം ഇവിടെ ഉണ്ടാകും, ഈ പള്ളിയിൽ ഉണ്ടാകും. പള്ളിയുടെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളിലും സാറിൻ്റെ ഒരു ഫിസിക്കൽ ആബ്സെൻസ് ഉണ്ടാകും. പക്ഷേ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ടാകും. ഇൽ ബി എവരി വേ. നിങ്ങൾ വീട്ടിൽ പോയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോട് കൂടെ ആൻറ്റിയോട് കൂടെ ആ ഒരു ഇൻവിസിബിൾ പ്രസൻസ് എപ്പോഴും സാറിൻ്റെ പ്രസൻസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ അവസരത്തിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇടവ മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ സക്കറിയാസ് മറപ്രേം തിരുമേനി ഇതറിഞ്ഞ നിമിഷം തന്നെ വിളിച്ച് അദ്ദേഹം തീർച്ചയായിട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വന്നതിനെ, പക്ഷേ അദ്ദേഹം ഒരു ആശംസ അല്ലെങ്കിൽ അദ്ദേഹം ഒരു കണ്ടോളൻസ് ഒരു അനുശോചന സന്ദേശം നമുക്ക് തന്നു. അഭിമന്യ ഇടവ മെത്രാപ്പൊലീത്തയോടുള്ള നന്ദിയും സ്നേഹവും ഈ ഇടവയ്ക്ക് വേണ്ടി ജോസ് സാറിൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ അർപ്പിക്കും. അതുപോലെ നമ്മുടെ മുൻ ഇടവക മെത്രാപ്പൊലീത്തയായിരുന്ന അഭിമന്യനായ യോസേബിയോസ് തിരുമേനി, അദ്ദേഹം എന്നെ വിളിച്ചു, പേഴ്സണലായിട്ട് എന്നെ നേരിട്ട് വിളിച്ചു, അച്ഛാ ജോസ് സാർ എനിക്ക് വളരെ ബന്ധപ്പെട്ട ഒരാളായിരുന്നു, വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു, പള്ളിക്ക് വേണ്ടി അതുപോലെ ഖുദ്രാസന അരമന വാങ്ങുന്ന സമയത്ത് അതിനുവേണ്ടി ഒരുപാട് അദ്ദേഹം സഹായിക്കുകയും ഒരുപാട് സ്നേഹവും കരുതൽ തന്ന ആളാണ്. അദ്ദേഹത്തോടും കുടുംബത്തോടും എൻ്റെ അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞു. അഭിമന്യനായ യോസേബിയോസ് തിരുമേനിയോടുള്ള സ്നേഹവും സന്തോഷവും ഈ കുടുംബത്തിന് വേണ്ടി അറിയിക്കുകയാണ്. അതുപോലെ അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരിക്കുന്ന ഗിയോർഗീസ് മാർ യൂലിയോസ് തിരുമേനി, എനിക്കൊന്ന് ജോർജ് സാറുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ ഒരു തിരുമേനി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. തിരുമേനി ഹ്യൂസ്റ്റണിലുണ്ടെങ്കിലും ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ ഇവിടെ വന്നെത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ നടത്തിയ പ്രാർത്ഥനയിൽ ഒരു ശുശ്രൂഷയിൽ തിരുമനസ്സുകൊണ്ട് നേതൃത്വം വഹിക്കുകയും വളരെ ഹൃദയസ്പർശിയായ ഒരു അനുശോചന സന്ദേശം കുടുംബത്തിനും ആൻറ്റിക്ക് പ്രത്യേകമായിട്ട് അവർ നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിച്ച് ഇതെല്ലാം ചെയ്തു. തിരുമേനി ഇന്നലെയും എന്നെ വിളിച്ച് പറഞ്ഞ ഫൈനൽ ശുശ്രൂഷയ്ക്ക് എൻ്റെ എല്ലാ പ്രാർത്ഥനകളുമുണ്ട്, തീർച്ചയായിട്ടും എൻ്റെ അനുശോചനം ഒരിക്കൽ കൂടി അറിയിക്കണമെന്ന് പറഞ്ഞു. തിരുമേനിയുടെ അനുശോചനവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോർജ് യോണച്ചൻ നമ്മുടെ സമീപ ഇടവക വികാരിയാണ്, അതുപോലെ ഇടവകയുടെ മുൻ വികാരി കൂടിയാണ് അച്ഛൻ. അച്ഛനും സാറും തമ്മിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ, പേഴ്സണൽ ഒരു അടുപ്പമില്ലെങ്കിൽ ഇതറിഞ്ഞ് അച്ഛനോട് വരികയും വന്ന് ശുശ്രൂഷകളുടെ നേതൃത്വം ചെയ്യുകയും ചെയ്ത് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ മുൻ വികാരിമാരായി ശുശ്രൂഷ ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് കളപ്പുരയ്ക്കൽ അച്ഛൻ, അച്ഛൻ എന്നെ വിളിച്ചിത്രയും ദൂരമാണ് അച്ഛൻ വന്നു ചേരാൻ പറ്റില്ല എങ്കിലും
അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനകളും അനുശോചനവും അറിയിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ വികാരിയായിരിക്കുന്ന ജോൺസൺ പുഞ്ചകോണ അച്ഛൻ, നമ്മുടെ ബോബി വർഗീസ് അച്ഛൻ, വിജോയ് അച്ഛൻ, ഇന്നലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ എന്നിവരോടുള്ള എല്ലാ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ ഇടവകയുടെ കമ്മിറ്റി, ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ പ്രത്യേകിച്ച് ട്രസ്റ്റിയും സെക്രട്ടറി മറ്റ് കമ്മിറ്റി അംഗങ്ങളും അവർ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ എല്ലാവർക്കും എല്ലാ സമയത്തും എത്തിച്ചേരാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഈ അവനവൻ നിൽക്കുന്നവർക്ക് ഇരുന്നുകൊണ്ട് ഓൺലൈനിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിനകത്തുണ്ടെങ്കിലും ട്രസ്റ്റിയും സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി അംഗങ്ങളും അതിനകത്തെല്ലാം വളരെ ആക്റ്റീവായി, അവരെല്ലാം വളരെ ആത്മാർത്ഥമായി. കാരണം സാറിന് വേണ്ടി അത് ചെയ്യാതിരിക്കാൻ ഇടവകയ്ക്ക് കഴിയില്ല, അത് തീർച്ചയായിട്ടും ചെയ്തു. അതുപോലെ ഞാൻ ഇടവകയിലെ ഉള്ളതിൽ ചെറുപ്പക്കാരായിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ജിനു, മോൻസി, അവിടെ മാത്യു ജാൻ, അവരോടൊക്കെ ഞാൻ പറഞ്ഞ് അവരെല്ലാം വന്ന് ഇതിൻ്റെ ഇന്നത്തെ ഒരു ക്രമീകരണം വളരെ മനോഹരമാക്കി ഭംഗിയാക്കി അത് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അവരോടെല്ലാമുള്ള വ്യക്തിപരമായ സന്തോഷവും സ്നേഹവും ഇടവകയുടെ പേരിൽ, ജോസാറിൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ മൺപഹാലിലെ ശുശ്രൂഷക്കാർ, ബഹുമാനപ്പെട്ട അറിയപ്പെട്ട ബേച്ചാനാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങൾക്കും അത്രയും ദൂരം യാത്ര ചെയ്തും എല്ലാം വന്നതും അടിമകളും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ ഓൺ ബിഹാഫ് ഓഫ് ദ ഫാമിലി ആൻഡ് ചർച്ച് ബൊക്ക റൂട്ടിൻ ഫ്യൂണറൽ ഹോം. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു ഫോർ എവറിഥിങ് യു ഹവ് ഡൺ. താങ്ക് യു. ദിസ് ഇസ് ടൈം നൗ വി ക്യാൻ move to cemetery. Valsalare duratin nirnikumme aregil varin soma karuvil prate siduvil sangala ായി പാടിടുവേ ഒരു
Tablet in there. That's a letter. Where's mom? She's inside. Here's Neil, this is your mom. Okay?